കിച്ചൺ നമ്മുടെ വീടൊക്കെ ഇഷ്ടമാണോ? എന്താ എത്ര ഇഷ്ടം? മിച്ചുവിന്റെ മുറി മിച്ചുവിന്റെ ഇഷ്ടത്തിലാണോ പറഞ്ഞേക്കുന്നത്? മിച്ചുവിന്റെ മുറിയുടെ തീം മിച്ചു പറഞ്ഞ പോലെ തന്നെ തീം ആയിട്ടല്ലേ പറഞ്ഞേക്കുന്നത്? ഇഷ്ടപ്പെട്ടോ മിച്ചുവിന്? വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ മനസ്സിലെ ഒരു സ്വപ്നമായിരുന്നു, ഞങ്ങളുടെ ഒരു പ്ലാനായിരുന്നു. സത്യം പറഞ്ഞാൽ കൊറോണയ്ക്ക് മുമ്പ് തൊട്ട് ഞങ്ങൾ വീട് പണിയണമെന്നുള്ളൊരു ആഗ്രഹമായിട്ട് അതിൻ്റെ ഒരു തിങ്കിങ്ങിലായിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നമ്മുടെ പ്ലാൻസ് മനസ്സിലുണ്ടെങ്കിലും അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു വലിയ കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു കുറെ നാളുകൾ ഇങ്ങനെ ഫേസ്ബുക്കിലും മറ്റ് എൻക്വയറികളും നോക്കിയപ്പോൾ അങ്ങനെ എനിക്ക് അവിടുന്ന് കിട്ടിയ ഒരു പരിചയമാണ് ബി ആക്സിഡന്റ് ബിറ്റും. പ്ലാൻ വരയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആദ്യം അപ്രോച്ച് ചെയ്തത്. അതിനുശേഷം അത് ഞാൻ പല ആൾക്കാരോടും ആ പ്ലാൻ വെച്ച് അതിന്റെ ബിൽഡിങ്ങിനെ കുറിച്ച് സംസാരിച്ചപ്പോ അതിന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് ബിബിന്റെ മനസ്സിലുള്ളതല്ല വരും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ് ആ സംസാരം പിന്നീട് ബിൽഡിങ്ങിലേക്ക് മാറിയത്. എല്ലാ ഫ്രീഡവും കൊടുത്തു, ഇതിന് ആവശ്യത്തിന് സമയം കൊടുത്തു. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഒരു വർഷത്തിനുള്ളിൽ തന്നെ, അതായത് പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് അത് ചെയ്തു തരാൻ പറ്റിയത് അത് അവരുടെ ഒരു വലിയ അച്ചീവ്മെന്റ് ആണ്. അതിൽ ഞങ്ങൾ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. ഓപ്പൺ കിച്ചൺ തീമിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ നമുക്ക് രണ്ട് കിച്ചണും നമ്മൾ ഇഷ്ടപ്പെട്ട രീതിക്ക് തന്നെ അത് ചെയ്തിട്ടുണ്ട്. കിച്ചണിന്റെ ക്യാബിനറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒത്തിരി നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അത് ഏറ്റവും നല്ല രീതിക്ക് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിക്ക് അത് ചെയ്തു തരാൻ ബി ആക്സിന് പറ്റിയിട്ടുണ്ട്.
കാരണം നമ്മൾ ഇവിടുന്ന് എന്ത് എല്ലാ കാര്യങ്ങളും ഇവിടെ സാധനത്തിന്റെ സെലക്ഷൻ ആയിക്കോട്ടെ അതിന്റെ മേക്കിംഗ് രീതി ആയിക്കോട്ടെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ച് തന്ന് എപ്പോഴും കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ആണ് ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സാറ്റിസ്ഫാക്ടറി ഫാക്ടറാണ്. അതിപ്പോ വീട്ടിലെ ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുടെ ഇഷ്ടങ്ങൾ മുൻനിർത്തി തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിരിക്കുന്നത്. നമ്മളോട് ചോദിച്ച് നമ്മളോട് കൺഫേം ചെയ്ത് ചെയ്തിട്ടാണ് അവരുടെ ഓരോ കാര്യങ്ങളിലും അവരെത്തിരിക്കുന്ന ഇഫോർട്ട്. അത് ഒരിക്കലും എന്താ പറയാ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എല്ലാ ഭാഗം ഇഷ്ടമാണ് എങ്കിലും എനിക്ക് കൂടുതലും കാണാൻ ഇഷ്ടം നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നതാണ്. എനിക്ക് തോന്നി അതായിരിക്കും കാരണം ലാൻഡ്സ്കേപ്പിംഗ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചലഞ്ച് ആയിരുന്നു. കാരണം നമുക്ക് പ്ലോട്ട് ഒത്തിരി ചെറുതായതുകൊണ്ടും ഒരുപാട് സ്ഥലം ലാൻഡ്സ്കേപ്പിന് വേണ്ടി കൊടുക്കാനില്ലാത്തതുകൊണ്ട് ഒരു വലിയ ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അത് നമ്മുടെ അതായത് നമ്മുടെ വഴി കഴിഞ്ഞിട്ട് നമുക്ക് വളരെ കുറച്ച് പാർട്ടിയാണ് ലാൻഡ്സ്കേപ്പിംഗ് കിട്ടിയത്. പക്ഷെ അത് നല്ല റിച്ചായിട്ട് തന്നെ ഗ്രാസ് പിടിപ്പിച്ചത് മനോഹരമായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. കാരണം ആ പ്ലോട്ട് മറ്റേ റോട്ടിൽ നിന്ന് ഒത്തിരി ഉയർത്തിലായതുകൊണ്ട് അവിടുത്തെ ഡിസൈൻ ഒക്കെ ഒത്തിരി ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അത് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അകത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് പുറത്തേക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സും പിന്നെ ആ മഴ പെയ്യുമ്പോൾ ഉള്ള ഒരു പൊട്ടിക്കുള്ള നല്ലൊരു ഭംഗിയാണ്. മഴയത്താണ് നമ്മുടെ ഏറ്റവും ഇനി ഒരുപാട് നല്ല നല്ല വീടുകൾ ഒരുപാട് ആളുകളുടെ സ്വപ്നം സഫലീകരിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.